കവിതയുടെ ഈടുവെപ്പും പ്രായവുമൊക്കെ കണക്കിലെടുത്ത് ബഹുമാന പുരസ്സരം നൽകുന്ന പദവിയാണ് മഹാകവി എന്നത്. ആശാനും ഉള്ളൂരിനും എഴുത്തച്ഛനും വള്ളത്തോളിനും ഒക്കെ ലഭിച്ച പദവി. പക്ഷേ ആധുനിക കാലത്ത് മഹാകവിയായ ചുരുക്കം ചിലരിൽ ഒരാളാണ് മഹാകവി എം പി അപ്പൻ. പ്രായവും കാവ്യത്തിൻ്റെ വലുപ്പവും ആഴവും പക്വതയും ഒക്കെ നോക്കി കാവ്യവിമർശകരും കാവ്യാസ്വാദകരും കൽപ്പിച്ചു നൽകിയ പദവി. ആ പദവിക്ക് ചേർന്ന വിധം വിവാദങ്ങളുടെ അയക്കുചാലുകളിലേക്ക് പോകാതെ അന്തസ്സോടെ നിശബ്ദമായി 8 ദശകത്തോളം മടുപ്പില്ലാതെ കവിതയെ പിന്തുടർന്ന മഹാമനസ്കനാണ് എം പി അപ്പൻ. കാൽപ്പനികതയും ആത്മീയ സ്പർശവും ഒത്തുചേരുന്ന അപൂർവ സൗന്ദര്യമാണ് എം പി അപ്പൻ്റെ കവിതകൾ ഓരോന്നും. വള്ളത്തോൾ പാരമ്പര്യത്തിൻ്റെ തുടർച്ച അപ്പൻ്റെ കവിതയിൽ കാണാം. പ്രണയം, ദേശീയത, മാനവികതാവാദം തുടങ്ങിയവയാണ് ആ കവിതയുടെ ഭാവതലം രൂപപ്പെടുത്തിയത്. ആർഭാടമില്ലാത്ത കാവ്യഭാഷ കാരണം സാധാരണക്കാരും അദ്ദേഹത്തിൻ്റെ കവിതയോടടുത്തു. ആദ്യ കൃതിയായ സുവർണോദയം 1936 പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരത്ത് ജഗതിയിൽ മേടയിൽ കെ മാഡുവിൻ്റെയും കൊച്ചാപ്പിയുടെയും മകനായി 1913 ജനിച്ചു. പൊന്നപ്പൻ എന്നായിരുന്നു യഥാർത്ഥ പേര്. പിന്നീട് അത് എം പി അപ്പൻ എന്നായി. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു. ഗണിതശാസ്ത്രത്തിൽ ഓണേഴ്സും LT പരീക്ഷയും പാസ്സായി. മൂത്തകുന്നം, കാഞ്ഞിരംകുളം എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. പിന്നീട് ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകനും ഹെഡ്മാസ്റ്ററുമായി. 1968 DAO ആയി സർവീസിൽ നിന്ന് വിരമിച്ചു. സർവവിജ്ഞാനകോശ വകുപ്പിലും പ്രവർത്തിച്ചു. 40 കൃതികൾ അപ്പൻ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കൃതികൾ സുവർണോദയം, വെള്ളി നക്ഷത്രം, തരംഗലീല, സൈനിക ഗാനം, ബാലികാരാമം, പനിനീർപ്പൂവും പടവാളും, ലീലാസൗധം, കിളിക്കൊഞ്ചൽ, സൗന്ദര്യധാര, അമൃതബിന്ദുക്കൾ, പ്രസാദം, ഉദ്യാനസൂനം, ജീവിതോത്സവം എന്ന പേരിൽ റുബായിയത്ത് വിവർത്തനം ചെയ്തു. സ്ത്രീലോകം, വാടാമലരുകൾ, വജ്രബിന്ദുക്കൾ, സ്മരണോപഹാരം എന്നിവ ഗദ്യകൃതികൾ. ഉദ്യാനസൂനത്തിന് 1973 കേരള സാഹിത്യ അക്കാദമി അവാർഡും മൂലൂർ അവാർഡും ആശാൻ പ്രൈസും വള്ളത്തോൾ അവാർഡും ഹിന്ദി പ്രചാരസഭയിൽ നിന്നും സാഹിത്യ കലാനിധി അവാർഡും 1998 ശൂരനാട്ട് കുഞ്ഞൻപിള്ള അവാർഡ് എന്നിവ ലഭിച്ചു. 1998 എഴുത്തച്ഛൻ പുരസ്കാരത്തിനും അർഹനായി. നെടുങ്കണ്ടത്തു കോട്ടക്കഴിയത്ത് സുമതിയാണ് ഭാര്യ.